നമസ്കാരം, ഞാൻ നിത്യ പ്രവീൺ, തിരുവല്ലയിൽ നിന്നും വരുന്നു. ഈ പ്രവീൺ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇവിടെ ഇത് പറയുന്നേന്ന്. കാരണം പുള്ളി എന്നോട് പറഞ്ഞ് പുള്ളിയെ കുറിച്ചൊന്ന് പൊക്കി പറഞ്ഞേക്കണേന്ന്. അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വന്ന് വിചാരിച്ച്. അതായത് എന്റെ ഹസ്ബൻഡ് പ്രവീൺ 33 വയസ്സ്, കാണാൻ സുന്ദരൻ, സുമുഖൻ, സുശീലൻ, പുതിയ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നില്ല. കാരണം അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ നമുക്കെന്താ തുടങ്ങാം അല്ലേ? നമുക്ക് എല്ലാവർക്കും പണി കിട്ടാറുണ്ട്. പണിയെന്ന് പറയുമ്പം രണ്ട് തരത്തിലുള്ള പണിയുണ്ട്. ഒന്ന്, നമുക്ക് ഉപജീവന മാർഗമായി കിട്ടുന്ന പണിയും, രണ്ട്, തൊട്ടടുത്തിരിക്കുന്നവ നമുക്കിട്ട് തരുന്ന 8 പണിയും. എനിക്ക് പറയാനുള്ളത് ഇത് രണ്ടാമത്തെ പണിയെ കുറിച്ചാ. കാരണം സ്ഥിരമായി പണി മേടിക്കുന്ന ഒരാളാണ് ഞാൻ, എനിക്ക് പണി തരുന്ന ഒരാളാണ് എന്റെ കെട്ടിയവനും. പുള്ളി എന്നെ കെട്ടിയത് തന്നെ പുള്ളിക്കിട്ട് കിട്ടിയ 8 പണിയാണെന്ന് അങ്ങേര് തന്നെ പറഞ്ഞുണ്ടാക്കുന്നെങ്കിലും എന്റെ പൊന്നേച്ചി അതല്ല സത്യം. എനിക്ക് കിട്ടിയ 16 പണിയാണെന്ന് അപ്പൊ എനിക്ക് പുരിയില്ലേ, ഇപ്പൊ തന്നെ പുരിയത്. പിന്നെ അയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെ 750 കൊണ്ട് ഒളിച്ചോടാൻ വന്നപ്പോ ഞാൻ ആലോചിക്കണമായിരുന്നു ഇയാൾ ഒരു എച്ചി ആയിരിക്കുമെന്ന്. പക്ഷെ അത് ഞാൻ ചിന്തിച്ചില്ല. രണ്ടാമത്തെ പണി എന്ന് പറഞ്ഞാ ഞങ്ങളുടെ അപ്പച്ചി കിട്ടാ കേട്ടോ. ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദിരാത്രി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞങ്ങളുടെ ആദിരാത്രിയുടെ അന്ന് തലേന്ന് വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെയുടെ അപ്പച്ചിക്ക്. പെട്ടെന്ന് എന്തോ ഒരു വല്ലായിക. എല്ലാ വീട്ടിലും കാണുമല്ലോ ഇതുപോലെ ഓരോ അമ്മാവന്മാരും അപ്പച്ചിമാരും ഒക്കെ. ഇല്ലയോ, പുള്ളിക്കാരി തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി ഇങ്ങ് കിടന്ന്. ഞാൻ അതല്ല ചിന്തിക്കുന്നേ, ഈ തള്ളയ്ക്ക് ആ വീട്ടിൽ ഇത്രയും റൂമുകൾ ഉണ്ടായിട്ടും ഞങ്ങളുടെ റൂം മാത്രമേ കണ്ടോളന്നാ. ഫസ്റ്റ് നൈറ്റ് കൊളവാക്കിയെന്നുള്ള ഒറ്റ കാരണത്താ പിറ്റേന്ന് രാവിലെ 5:30 ട്രെയിനി പല്ലുപോലും തേക്കാതെ ഉറക്കം എഴുന്നേക്കാതെ കിടന്ന അപ്പച്ചിയെ എടുത്ത് ഇയാള് ട്രെയിനകത്ത് കൊണ്ട് ഇരുത്തി. അപ്പച്ചി പറഞ്ഞ്, മക്കളെ അപ്പച്ചി പല്ലൊന്നും തേച്ചില്ല, പല്ലുതേപ്പം ഗുളിയൊക്കെ ഇതിനകത്ത് മതിയെന്ന്. ഏതാണ്ട് ഇന്ത്യൻ റെയിൽവേ ഇങ്ങനെയുടെ തറവാട്ട് സ്വത്താതാ പുള്ളിയുടെ വിചാരം. അതും പോരാഞ്ഞിട്ട് ഈ ട്രെയിൻ തിരുവല്ല വളവ് തിരിയുന്നത് വരെ ഈ വൃത്തികെട്ടവൻ കണ്ണു ചിമ്മാതെ നോക്കി നിന്ന്. നമ്മൾ വിചാരിക്കും അപ്പച്ചിയോടുള്ള സ്നേഹം കൊണ്ടാന്ന്. ഒന്നുമല്ല, അഥവാ അപ്പച്ചി എങ്ങാനും ട്രെയിനകത്ത് നിന്ന് ഇറങ്ങി വന്നാലോ. ഫസ്റ്റ് നൈറ്റോ നടന്നില്ല. ഏത് കാര്യം ഇതൊക്കെയാണെങ്കിലും പുള്ളി ഞങ്ങളെ പൊന്നുപോലെ നോക്കും കേട്ടോ. അങ്ങനെ പൊന്നുപോലെ നോക്കി നോക്കി അമ്മച്ചാണോ നേര്, ഒരു തരി പൊന്നെന്റെയോ എന്റെ കൊച്ചിന്റെ ദേഹത്തോ ഇല്ല. അപ്പൊ നിങ്ങൾ നോക്കോ, അപ്പൊ ഇതൊക്കെ എന്തുവന്നല്ലേ, ഇതെല്ലാം ഇമിറ്റേഷൻ ഗോൾഡ് കവറിങ് എന്ന് പറയും. ഇപ്പൊ പൊന്ന് വേണമെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ജുവല്ലറിയുടെ പെണ്ണി ചെന്ന് വായും പൊളിച്ച് നോക്കി നിൽക്കണം. അതാ എന്റെ അവസ്ഥ. എന്നാലും ഇന്ന് വരെ ഒരു കുറവും പുള്ളി വരുത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുക അതെന്താന്നല്ലയോ, എന്തെങ്കിലും വേണ്ടായോ വല്ല കുറവും വരുത്തണമെങ്കിൽ. എന്നെ കണ്ടാ വിചാരിക്കോ ഒന്നും ഇല്ലാത്ത വീട്ടിലെയാണ്, വല്ല കുറവുണ്ടോന്ന് തോന്നോ. ഇത് തന്നെ എന്റെ വിഷയം. ഈ വണ്ണം കാരണം എനിക്ക് യാതൊരു വിഷയമില്ല. പക്ഷെ എന്നെ കാണുന്ന നാട്ടുകാർക്ക് ആ വിഷയം. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് നിന്നപ്പം അക്കരെ താമസിക്കുന്ന ഒരു ചേച്ചി ഓട്ടോ വിളിച്ച് ഇക്കരെ വന്നിട്ട് എന്നോട് ചോദിക്കുക, എന്റെ നിത്യയെ നിനക്ക് എന്നാ വണ്ണം അടിയുന്നു. കൊറേ വരുന്നുണ്ട് ബാക്കി ചോദ്യം കേട്ടോ, കൊറേ ബാക്കി ചോദ്യം വരുന്നുണ്ട്. നീ ഏത് റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുന്നേന്ന്. ഇവരുടെ ചോദ്യം കേട്ടാ തോന്നി ഇവരുടെ റേഷൻ കാർഡിന്റെ അരിയും കൂടെ ഞാൻ അവിടെ നിന്ന് മേടിച്ച് പുഴുങ്ങി തിന്നുവാന്ന്. നമ്മക്കൊക്കെ ഒരു വിഷമം വന്നു കഴിഞ്ഞാലേ നമ്മൾ ആദ്യം ആരോട് പറയും? ഹസ്ബൻഡിനോട് പറയും, പറയത്തില്ലയോ. ആ അപ്പൊ ഞാൻ പറയും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചേട്ടനടുത്ത് എന്ന് പറഞ്ഞ്, ചേട്ടാ ഈ വണ്ണം ഒരു വിഷയമാണ്, എന്നെ എല്ലാവരും അങ്ങ് കളിയാക്കുമെന്ന്. അപ്പം പുള്ളി പറഞ്ഞ്, മോളെ നീ ഒരു കാര്യം ചെയ്താൽ മതി, ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോ എന്തേ ഇങ്ങനെ ആക്കരുത്, വേണ്ടാന്നുള്ള രീതി ഈ തലയാട്ടെ കാണിക്കാവെന്ന്. പുള്ളി എന്നെ ആക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും അന്ന് ഞാനൊരു തീരുമാനം എടുത്ത് ഡയറ്റ് ചെയ്ത് ഈ വണ്ണം ഞാൻ കുറയ്ക്കുമെന്ന്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ എന്ന് ഡയറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അന്ന് ഈ വൃത്തികെട്ടവൻ പോയി പുറത്തുനിന്നൊരു 10 ചിക്കൻ ഫ്രൈയും കൊണ്ടുവരും. ഞാനില്ല പൂച്ച ഉണക്കമീൻ തലയൊക്കെ നോക്കി ഇരിക്കുന്നതാണ്. കുറച്ച് സമയമൊക്കെ നോക്കി ഇരുന്നിട്ട് പിന്നെ എനിക്ക് കൺട്രോൾ കിട്ടത്തില്ല. കാരണം നമ്മൾ മനുഷ്യനല്ലയോ, നൈസായിട്ട് അങ്ങ് താഴോട്ട് ഇറങ്ങിയിരുന്നിട്ട് അതിൽ നിന്നൊരു 2 എടുത്ത് ഇങ്ങോട്ടങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് ആ 8 ചിക്കൻ ഫ്രൈ ഞാനങ്ങ് കഴിക്കും. അത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ചേട്ടൻ പറയും ഒരു 5 ഡയലോഗാ,
എന്റെ പൊന്നുമോളെ, നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്ക് വന്നോളേനെ, എനിക്ക് വിഷമോ ഇല്ല. പിന്നെ നാട്ടുകാർ പറയുന്നത് പറയട്ടെന്ന്, സത്യം പറയാലോ, ഈ മനുഷ്യൻ പെട്ടെന്നൊരു ദൈവദൂതനെ പോലെ എന്റെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നും. അങ്ങനെ ഈ ദൈവദൂതനെ ഞാനും കൂടെ വൈകിട്ട് പുറത്തു പോയി. അപ്പൊ ഞങ്ങളുടെ പെട്ടിവണ്ടിയല്ല പോന്നേട്ടെ, ആപ്പയ്ക്കകത്ത് പുറത്തു പോയ സമയത്ത് പോലീസുകാരൊന്ന് വണ്ടിക്ക് കൈ കാണിച്ചു. ചേട്ടൻ വണ്ടി നിർത്തി. പോലീസുകാരോട് പറഞ്ഞു, സാറേ വണ്ടിയിൽ ലോഡുണ്ട്. നേരെ ബാക്കിൽ പോലീസുകാർ പോയി നോക്കി. എടേ, വണ്ടിയിൽ ലോഡില്ലല്ലേ. അയ്യോ, എന്റെ പൊന്ന് സാറേ, ബാക്കിലല്ല ലോഡ്, ഫ്രണ്ടിലാ. എന്നിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ വൃത്തികെട്ടവൻ പറയുക, 160 കിലോയുടെ ലോഡാ സാറേ, കറക്റ്റ് സമയത്ത് ഇറക്കിയില്ലേ. എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന്. സത്യം പറയാലോ, ഈ ദൈവദൂതനെ പോലെ എനിക്ക് തോന്നിയ മനുഷ്യനുണ്ടല്ലേ, ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ ചെകുത്താന്റെ രൂപത്തിലായങ്ങ് മാറി. കാര്യതൊക്കെയാണെങ്കിലും ഇങ്ങേരെ വെച്ച് നോക്കിക്കഴിഞ്ഞ ഇങ്ങേരൊക്കെ ഡീസന്റ് ആ പുള്ളിയുടെ മാമൻ. മാമനെ കുറിച്ച് പറയുവാണെങ്കിൽ, മാമൻ നല്ലൊരു പണിക്കാരനാ. ആർക്ക് എങ്ങനെ എപ്പ പണി കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിക്കും മാമൻ എന്താ പണിയെന്നല്ലേ. എന്റെ മാമന് മേശിരി പണിയാ. മേശിരി പണിയെന്ന് പറഞ്ഞാൽ അറിയാലോ, വലിയ വലിയ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ കെട്ടുന്ന പണി അറിയത്തില്ലയോ. ആ അതൊക്കെ പക്ഷെ പണി അറിയാവുന്ന മേശിരിമാർക്കാ. ഇത് ഒള്ളി ബാത്റൂം. അങ്ങനെ ആ പന്ന കളവായി 16-ാമത്തെ ബാത്റൂമാ ഞങ്ങളുടെ വീട്ടിൽ കെട്ടി വെച്ചേക്കുന്നേ. അതി ഒരു മനുഷ്യൻ പോണം ഹരിമുരളീരവൻ പാട്ട് ശ്രുതി തെറ്റാതെ പാടണം, ഇല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവൻ കേറിയിരിക്കും. എന്റെ മാമന് വല്യച്ഛനോടാട്ടോ പണിക്ക് വന്നേ. ഒരു ദിവസം വല്യച്ഛൻ വന്നിട്ട് മാമനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ പണിക്കാൻ വരുന്നില്ലേ, എന്റെ പൊന്നു കൊച്ചാട്ടാ എനിക്ക് പനിയാന്ന്. വല്യച്ഛൻ തൊട്ടൊക്കെ നോക്കി, എടാ ചൂടൊന്നും ഇല്ലല്ലേ കൊച്ചാട്ടാ, ഉള്ളിലാ പനിയെന്ന്. എന്തുവോ, ഈ മരങ്ങോടെ തലേന്ന് രണ്ട് ഉള്ളി അങ്ങോട്ട് തൊലിച്ച് കഷത്തി വെച്ചിട്ടാ കിടന്നുറങ്ങിയത് പിറ്റേന്ന് പണിക്ക് പോതിരിക്കാൻ വേണ്ടിയിട്ട്. വല്യച്ഛൻ ചോദിച്ച്, എടാ നീ വരത്തില്ലെങ്കിൽ നിനക്ക് നേരത്തെ പറയായിരുന്നു, മൈക്കാടിനാടില്ല, വടക്കേല രജനി മാത്രമേ ഉള്ളെന്ന്. സത്യം പറയാലോ എന്റെ പൊന്നി ചേച്ചി, രജനി എന്ന് പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടില്ല. മാമ നാണ്ടടെ കുളിച്ച് ടിപ് ടോപ്പായിട്ട് വല്യച്ഛന്റെ മുമ്പിൽ. എടാ നീ വരുന്നില്ല, പനിയാന്നല്ലേ പറഞ്ഞേ. എനിക്ക് പനിയാന്നൊക്കെ പറഞ്ഞാലേ രജനി തന്നെ മൈക്കാടി നിൽക്കേണ്ടി വരത്തില്ലയോ എന്ന്. പിന്നെ മാമനൊരു കാര്യമുണ്ട്, കൃത്യനിഷ്ഠ. രാവിലെ 8 മണിക്ക് പണി കയറി കഴിഞ്ഞാ 5 മണിന്ന് ഒരു സമയമുണ്ടെങ്കിൽ തേപ്പ് പലക മാമൻ കഴുകി കവറി വെക്കും. അന്നത്തെ ദിവസം മണി 5:00, 5:30, 6:00, മാമൻ തേപ്പുപലക താഴെ വെച്ചില്ല. വലിച്ച നേരെ എന്നിട്ട് വെച്ചു, എടേ മണി 6:00, പണി നിർത്തുന്നില്ലേ, കൊച്ചാട്ടാ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണോന്ന്. സംഭവം വലിച്ചിന് പിന്നാ മനസ്സിലായത്, ഇത് ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയല്ല, താഴെ ഇന്ന് ചാന്ത് വരുന്ന രേനി ചേച്ചിയോടായിരുന്നു ഈ ആത്മാർത്ഥതയെന്ന്. ആത്മാർത്ഥത കൂടി ഒരു കുടുംബകലകം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് വല്യച്ഛൻ തന്നെ ഈ തേപ്പ് പോലെ കഴുകി കവറി വെച്ചു. രേനി ചേച്ചി ശമ്പളം മേടിച്ച് പോകാനിറങ്ങി. മാമൻ നാണ്ടടെ പുറകെ പോന്നു. എടാ നീ ഇതെവിടെ പോന്ന്? എന്റെ കൊച്ചേട്ടാ നമ്മുടെ പണി സൈറ്റ് പണിതെടുക്കുന്ന ഒരു പെൺകുട്ടി, അർദ്ധരാത്രി ഒറ്റയ്ക്ക് വീട്ടിൽ പോകുന്നത് ശരിയാണോന്ന്. ഈ 6 മണി എന്നു മുതലാ അർദ്ധരാത്രി ആയെന്ന് വല്യച്ഛൻ ഇന്നുവരെ മനസ്സിലായിട്ടില്ല. അതും പറഞ്ഞിട്ട് എന്റെ മാമി കഴിഞ്ഞ ആഴ്ച എറണാകുളം പോയിട്ട് ഒരു 11 മണിയായപ്പോഴാ പൊലിക്കോട്ട് ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുന്നേ. ചേട്ടാ ഞാൻ ലേറ്റായി പോയി, ഒന്ന് ഇറങ്ങി വരാവോന്ന് വെച്ചപ്പം പുള്ളി എന്തോ പറഞ്ഞെന്നറിയാവോ, നിന്നെയൊക്കെ ഏതുമാക്കാൻ പിടിച്ചോണ്ട് വരാടി, ആ വയലെ നടന്നിങ്ങ് കയറി വരായി, ആ മനുഷ്യനെ രേനി ചേച്ചിയെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയേക്കുന്നേന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇത് മനസ്സിലായ വല്യച്ച എന്തോ ചെയ്ത് മാമനിട്ട് നല്ല പണി കൊടുത്ത് അങ്ങ് വീട്ടിലിരുത്തി. പക്ഷെ മാമൻ തോറ്റില്ല. ഞാൻ 2 ദിവസം മുന്നേ വീട്ടിൽ പോയായിരുന്നു. ഞാൻ ചോദിച്ചു, മാമ പണിക്കൊന്നും പോകുന്നില്ലേ, പഴയതുപോലെ അല്ല മക്കളെ, എല്ലാം ബംഗാളികളാണ്. മാമ പറയുവാ എന്നിട്ട് മാമ എന്തോ ഇത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി, അവിടെ ചെന്ന് പണിയെടുത്തോണ്ടിരുന്ന മാമിക്കിട്ട് നല്ല പണി കൊടുത്ത് വീട്ടിലിരുത്തി. ഇപ്പം പോകുന്ന വഴി സാവത്രി സരസ്വതി സുമതി സൗദാമിനി ഭാഗ്യലക്ഷ്മി രാജലക്ഷ്മി സുബലക്ഷ്മി കാത്യായനി നന്ദിനി. അപ്പൊ നിങ്ങൾ വിചാരിച്ച് ഏതെങ്കിലും അമ്പലത്തിൽ റെക്കോർഡ് ഇട്ടേന്നല്ലയോ, ഒന്നുമല്ല തോന്നിയില്ലല്ലയോ, എനിക്ക് അന്നേരം മനസ്സിലായിരുന്നു. അപ്പൊ സംഭവം അതല്ല, കയ്യിന്ന് പോയി, നിങ്ങൾ കൈയടിച്ചപ്പോ എന്റെ കയ്യിന്ന് പോയി, എന്നാലും കുഴപ്പമില്ല നമുക്ക് പിടിക്കാം. അപ്പൊ എന്താന്ന് വെച്ചാൽ മാമ ഇവരെ ഇതെല്ലാം മാമന്റെ സൈറ്റ് പണിയെടുക്കുന്ന ചേച്ചിമാരാ കേട്ടോ, ഇവരെ എല്ലാരെയും വിളിച്ച് എന്റെ കുഞ്ഞമ്മയുടെ കട കയറി പക്കാവട ലഡു ജിലേബി മുറുക്ക് എന്ന് വേണ്ട സകല ബേക്കറിയും മേടിച്ചോണ്ട് പോയി. കുഞ്ഞമ്മ ചോദിച്ചു, ചേട്ടാ ഇതെല്ലാം കൂടെ എന്തിനെന്ന് ചോദിച്ചാൽ പറയോ, ചെല്ലക്കിളികളെയും കൊണ്ടൊക്കെ പോകുന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് കുറച്ചൊക്കെ അങ്ങ് ഇരിക്കാന്ന്. ഈ ചെല്ലക്കിളിയൊക്കെ കുറിക്കാൻ മേടിച്ച കാശ്
പാവം പിടിച്ച് എന്റെ അമ്മായി വല്ല അന്ത്യ ആഫീസിലും പോയി തീർത്തോണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. ചുരുക്കത്തി പത്ത് പതിനഞ്ച് ഗോപികമാരടക്കി മുമ്പേ പിടിച്ചൊരു ശ്രീകൃഷ്ണൻ, അതായിട്ടോ എന്റെ മാമൻ. പിന്നെ ഒരു കാര്യം കൂടുണ്ട്, അടുത്ത തൊഴിലുറപ്പ് സൈറ്റിലെ മേറ്റ് എന്റെ മാമനാ. ഇങ്ങനെ പണി കൊടുക്കാൻ അറിയാവുന്നവരും പേടിക്കാൻ അറിയാവുന്നവരുമായിട്ട് കുറച്ച് പേരോടൊക്കെ എന്റെ കുടുംബത്തിലുണ്ട്. സാവകാശം ഓരോരുത്തരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തരാം. നന്ദി, നമസ്കാരം. നല്ല രസമുണ്ടായിരുന്നു. നേന പറഞ്ഞ പോലെ തന്നെ രസം എന്നുള്ള വാക്ക് കുറച്ചുകൂടെ അനുവർത്തമാക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു. അതിനൊരു ആനച്ചന്തം ഉണ്ടായിരുന്നു. മൊത്തം പറച്ചിലിനും കാര്യങ്ങൾക്കും എല്ലാം കൂടെ നല്ല രസമുണ്ടായിരുന്നു. കുറെ നല്ല നർമ്മങ്ങളുണ്ടായിരുന്നു. പിന്നെ അമ്മാവിനെ കൊണ്ടുവിടാൻ പോയതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് കണക്ട് ചെയ്യും. കാരണം ഈ പരിപാടിയുടെ പ്രൊഡ്യൂസർ ഹരി വളരെ പണ്ട് ഒരു ഇവന്റ് ചെയ്തു. ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിരുന്നൊരു വലിയൊരു കോമഡി ഷോയുടെ ഫിനാലെ ഇവന്റ്. ഫിനാലെ ഇവന്റ് തീർന്നപ്പോൾ പാതിരാത്രി ഒരു മണി എങ്കിലുമായിട്ടുണ്ട്. അന്ന് രണ്ട് മൂന്ന് ആങ്കർമാരുണ്ട്, മെയിൻ രണ്ട് ആങ്കർമാരുണ്ട്, രണ്ട് പരിശീലന ആങ്കർമാർ ഒരു പെങ്കൊച്ചും വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും തീർന്ന് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എനിക്കൊരു ഓൾട്ടോ കാറുണ്ട്, ഇവനെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം എന്നൊരു പ്ലാൻ ഇട്ടിട്ട് ഇവൻ എൻ്റെ കാറ് കഴിച്ചിട്ട് എൻ്റെ പോണ വഴിക്കാണ്, ഒരു സുഹൃത്തിനെ കൂടെ ആക്കുമെന്ന് ചോദിച്ചിട്ട് ഇവൻ അതിനകത്തുള്ള രണ്ട് മൂന്ന് പെങ്കൊച്ചുങ്ങൾ എൻ്റെ കാറ് കയറ്റിയിട്ട് ഞാൻ ഡ്രൈവറായിട്ട് നിങ്ങളെല്ലാം രാത്രി എറണാകുളത്തുള്ള പല വീടുകളിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അവൻ്റെ ആത്മാർത്ഥത എനിക്ക് അന്നാണ് മനസ്സിലായത്, ഹരിയുടെ. സത്യമായിട്ടും അത് ചെയ്യിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട്. എനിക്ക് ആ അമ്മാവൻ രാത്രി പാടത്ത് കൊണ്ടുവിടാൻ പോയ കഥ പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതെ ഓർമ്മ വന്നു. ഞാനൊക്കെ എന്തിനാ ഇങ്ങനെ പോയെന്നും കൊണ്ടുവിട്ടേന്നും ഉള്ളതൊക്കെ അത് ചെയ്യിച്ചൊരു ഓർമ്മ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നു പറഞ്ഞപ്പം. പിന്നെ ആ പണിക്ക് പോകുന്ന അമ്മാവൻ്റെ അവരുടെ കാര്യങ്ങളെല്ലാം വളരെ രസമായിരുന്നു. തൻ്റെ അവതരണവും ചിരിച്ചും കൈയെടുത്തും ചില പ്രത്യേക ശൈലികളൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. സൂപ്പറായി നിത്യ, നല്ല രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. നിത്യയുടെ ചിരി നല്ല ഭംഗിയുള്ള ചിരിയാണ്. ആ ചിരി ത്രൂ ഔട്ട് നിത്യ മെയിൻറ്റെയിൻ ചെയ്തു. ഓരോ കാര്യം പറഞ്ഞ് ഇവർ കൈയടിക്കുമ്പോഴത്തേക്ക് ആ ചിരി വന്നിട്ട് പിന്നെ അടുത്ത കണ്ടന്റിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു രസകരമായിട്ടൊരു ഫ്ലോ എല്ലാം ഉണ്ടായിരുന്നു. നല്ല നല്ല വിഷയങ്ങളുമായിട്ട് ഇനി വരാൻ പറ്റട്ടെ നിത്യയ്ക്ക്. ഇങ്ങനെ ഈ അവതരിപ്പിക്കുന്ന സമയത്തെ റിഹേഴ്സൽ എടുക്കുമ്പോൾ തന്നെ ഈ കയ്യടിക്കുള്ള നമ്മളൊരു വിറ്റിടുമ്പോൾ ആ കയ്യടിക്കുള്ളൊരു ഗ്യാപ്പ് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ ആ അവിടെ ഒരു കയ്യടി വീഴും എന്നുള്ള ഒരു ഉറപ്പായിരിക്കും. അപ്പോൾ ആ കയ്യടി വീണതിന് ശേഷമേ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പണ്ട് ധർമ്മജൻ ഇതുപോലെ റിഹേഴ്സ് വെച്ചിട്ട് കയ്യടി ഇല്ലായിരുന്നു, ഗ്യാപ്പ് കൂടി പോയി.